എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഓഫറി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്രേക്കപ്പ് മാറുമോ ഇനി നിങ്ങൾ ഒന്നാകുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ മനസ്സിലാകുന്ന ഒരു പയൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈലായ തത്തമ്മ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം ബ്രേക്കപ്പ് മാറുമോ നിങ്ങൾ ഒന്നാകുമോ എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ആദ്യമായി നോക്കുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരകൽച്ച ഉണ്ടായിട്ടുണ്ട് അകലാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ അകൽച്ച യാഥാർത്ഥ്യമായിരിക്കുന്നു അകൽച്ച ഉണ്ടായിരിക്കുന്നു അകൽച്ച നിങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടതല്ല പക്ഷേ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ സമ്മർദ്ദം കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും അവർ പല കുറി പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞും മനസ്സിലാക്കിയും നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റുന്ന തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഏതായാലും ഒരകൾച്ച യാഥാർത്ഥ്യമായിരിക്കുന്നു മനസ്സിനെ ഏറ്റവും കൂടുതൽ വൃണപ്പെടുത്തുന്ന രീതിയിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ അകൽച്ച ഒട്ടും നിങ്ങളാഘോഷിക്കുന്നില്ലേ ആ കൾച്ച അതുകൊണ്ട് തന്നെ ആ അകൽച്ചയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള ദുഃഖം തോന്നുന്നുണ്ട് ആ ദുഃഖത്തിൽ നിന്നും എങ്ങനെ കരകേറിപ്പോകും ആ ദുഃഖത്തിൽ നിന്ന് എങ്ങനെ മാറിപ്പോകുമെന്നുള്ള വലിയ തരത്തിലുള്ള ഒരു വിഷമം നിങ്ങളുടെ മനസ്സിലുണ്ട് ഏതായാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് ജീവിച്ചേ മതിയാകൂ അതിനെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോയേ മതിയാകുള്ളൂ ആ കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് എങ്ങനെയെങ്കിലും ആ ഇതിനെ മറികടക്കുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടൊരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ആ പ്രതിസന്ധികളെ ഇല്ലാതാക്കിക്കൊണ്ട് ജീവിതത്തിൽ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം അല്ലെങ്കിൽ അങ്ങനെ സാധിച്ചിരുന്നെങ്കിൽ നിന്ന് നിങ്ങൾ പല ഘട്ടങ്ങളിൽ ആഗ്രഹിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ച ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം ഈ ബ്രേക്കപ്പ് തന്നെയാണ് ഒരിക്കലും ആ വ്യക്തിയുമായി ചെറിയൊരു പിണക്കം പോലും ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് മനസ്സിൽ വല്ലാത്ത ദുഃഖം ഹൃദയം പൊട്ടിപ്പോകുന്ന രീതിയിൽ പോലും നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അത്രത്തോളം വിഷമം നിങ്ങൾക്ക് ഉണ്ടാകാൻ കാരണം ആ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്കത്രയും പ്രിയപ്പെട്ടതായിരുന്നു ഈശ്വരൻ നിങ്ങൾക്ക് ആ വ്യക്തിയെ തീർച്ചയായിട്ടും തിരിച്ചുകൊണ്ടുവന്ന് തരും ഈശ്വരൻ ഈ പ്രതിസന്ധികൾ നേരിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ദുഃഖങ്ങൾ നേരിട്ട് കാണുന്നുണ്ട് ആ ദുഃഖങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതും നേരിട്ട് കാണുന്നുണ്ട് വലിയ തരത്തിലുള്ളൊരു പ്രതിസന്ധി വലിയ തരത്തിലുള്ളൊരു പ്രശ്നം അത് നിങ്ങളെ ബാധിച്ചിരിക്കുന്നു അതിൽ നിന്നും സ സർവശക്തനായ ഈശ്വരൻ നിങ്ങളുടെ ശക്തി നിങ്ങളുടെ പോസിറ്റീവ് എനർജി നിങ്ങൾ തീർച്ചയായിട്ടും രക്ഷിക്കുക തന്നെ ചെയ്യും ബ്രേക്കപ്പ് ഏൽപ്പിച്ച മുറിവുമായിട്ടാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഇപ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയുടെ വില കൂടുതലായിട്ട് അറിയുന്നത് ആ വ്യക്തി എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവ് അതിൽ തന്നെ ഉണ്ട് ആ വ്യക്തിയുടെ മനസ്സിലും വലിയ ദുഃഖം അനുഭവപ്പെടുന്നുണ്ട് കാര്യം നിങ്ങളോട് ദേഷ്യപ്പെട്ടോ വാശിയും വൈരാഗ്യവും ഒക്കെ കാണിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ അകൽച്ച കാണിച്ചത് പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വേദന തങ്ങി നിൽക്കുന്നുണ്ട് ആ വേദന ആ വ്യക്തിക്ക് മറക്കാൻ കഴിയാത്തതാണ് ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അത് ഉടൻ തന്നെ ഉണ്ടാകും കാരണം നിങ്ങൾക്ക് വേദന സഹിക്കാനെങ്കിലുമുള്ള കഴിവുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് അത് ഉൾക്കൊള്ളാൻ തീരെ കഴിവില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ വരവ് നിങ്ങൾക്ക് ഏറ്റവും വേഗതയിൽ ഉള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും അടുത്തതായിട്ട് ചാര നിറത്തിലുള്ള പ്രാവ് പയലായി തിരഞ്ഞെടുത്ത ഒരു റീഡിംഗ് ആണ് പറയുന്നത് ഒരുപാട് അവഗണന നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ആ അവഗണന പലപ്പോഴും നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല ആ അവഗണനകളുടെ ഒരു നിരാശ എന്നും നിങ്ങളുടെ മുഖത്ത് കാണാം പക്ഷെ ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയെ വെറുത്തിരുന്നില്ല നിങ്ങളായിട്ട് ഒരിക്കലും ആ വ്യക്തിയെ തള്ളിക്കളഞ്ഞിട്ടുമില്ല ആ വ്യക്തി ചില ആളുകളെ വിശ്വസിച്ചു ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അവരുടെ ദുസ്വാധീനം തന്നെയാണ് ദുസ്വാധീനമെന്ന് പറഞ്ഞാൽ പോരാ അവരുടെ ദുസ്വാധീനത്തിന് വഴങ്ങി സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാതെ ആ വ്യക്തി നിങ്ങൾ അവഗണിച്ചിരിക്കുന്നു തീർത്തും മാറ്റി നിർത്തിയിരിക്കുന്നു കൃത്യമായിട്ട് അതിൻ്റെ ദുഃഖം നിങ്ങളിലുണ്ട് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമ്പോൾ ചില ആളുകൾ നിങ്ങളെ കളിയാക്കുന്നുണ്ട് ചില ആളുകൾ നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് സഹതിപ്പിക്കുന്നുണ്ട് പുറത്ത് പക്ഷെ ഉള്ളിലാ സഹതാപം അവർക്ക് തോന്നുന്നില്ല കാരണം അവർ യഥാർത്ഥത്തിൽ നിങ്ങളോട് ആത്മാർത്ഥത ഉള്ളവരല്ല നിങ്ങളോട് ആത്മാർത്ഥതയില്ലാതെ നിങ്ങളുടെ അവസ്ഥയിൽ സ്വയം ദുഃഖിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാം പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് അങ്ങനെ ഒരു ദുഃഖമില്ല അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ല നിങ്ങളെങ്ങനെയെങ്കിലും തകർക്കുക നിങ്ങളെങ്ങനെയെങ്കിലും നശിപ്പിക്കുക നിങ്ങളുടെ ദുഃഖം കാണുക എന്നുള്ളത് തന്നെയാണ് അവരാഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർ അത്തരമൊരു നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്നതും നിങ്ങളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു മനോവിഷമം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് എത്രത്തോളം ഒറ്റപ്പെട്ടൽ മനസ്സിൽ അനുഭവിച്ചു അവഗണിക്കുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരാകുമ്പോൾ അതിൻ്റെ വേദന വലുതാണ് തന്നിൽ അവർക്ക് ആകർഷിക്കാനോ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനോ ഒന്നുമില്ല എന്നുള്ളൊരു തോന്നലും നിങ്ങളെ നിരാശയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളെ അവർ നിങ്ങളിൽ നിന്നെല്ലാം കവർന്നെടുത്തുകൊണ്ട് അവർ പറന്നു പോവുകയായിരുന്നു അവർ എല്ലാ കാലത്തും സ്നേഹിക്കുമെന്നാണ് നിങ്ങൾ കരുതിയത് പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ആത്യന്തികമായ സ്നേഹം കണ്ടില്ല ഉള്ളിലുണ്ടെങ്കിലോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല പക്ഷേ അവർ അവഗണിച്ചു എന്നുള്ള ഒരു കുറ്റബോധം നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ട് അതവരുടെ അല്ലായിരുന്നു ചില ആളുകൾ നിങ്ങളും അവരും തമ്മിലുള്ള ജീവിതം മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ അതിനെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് അവരുടെ ദുഷ്ഫലങ്ങളുടെ പ്രവൃത്തി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആ ഒരു ദുഃഖം ഒരു വലിയ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു നോ നോക്കോണ്ടാക് സിറ്റുവേഷൻ പരസ്പരം അംഗീകരിക്കാത്ത പരസ്പരം അവഗണിച്ച ഒരു നോ നോക്കോണ്ടാക് സിറ്റുവേഷന് ശേഷം അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിന് ശേഷം നിങ്ങൾ ഒന്നായി തീരുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ് നിങ്ങളിൽ ആ വ്യക്തി കാണാതിരുന്ന നന്മകൾ ആ വ്യക്തിയുടെ കണ്ണിൽ കൂടുതലായിട്ട് തിളങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ നന്മയെക്കുറിച്ച് അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് ഏറ്റവും സ്വാധീനമുള്ള ആ വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി ആ വ്യക്തിയോട് പറയുന്നൊരു ദിവസം അടുത്തിരിക്കുന്നു ആ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ട വ്യക്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തനിക്ക് തെറ്റുപറ്റിയല്ലോ എന്നുള്ള ചിന്തയിൽ നിങ്ങളിലേക്ക് ഓടി തിരിച്ചെത്തുന്ന ദിവസം നിങ്ങൾ നോക്കിയിരുന്നോ അത് ആ ബ്രേക്കപ്പിനെയൊക്കെ തകർത്ത് നിങ്ങൾ വീണ്ടും ഒന്നാകുന്നതിലേക്ക് വരും നിങ്ങൾക്കത് കാണാനുള്ള സൗഭാഗ്യം ഉണ്ടാവും അതുടനെത്തുകയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക